ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിറ്റീസ് വേൾഡ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കിഡിലം ബോട്ടിലാത്താണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടൊന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. നമുക്ക് ഈ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ബോട്ടിലാത്ത എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാൻ നമുക്ക് ഇതേപോലത്തെ ഒരു ബോട്ടിൽ ആവശ്യമുണ്ട്. നമ്മൾ ബ്ലാക്കും സിൽവറും പെയിൻ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതേപോലത്തെ ഒരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. നമ്മളിതേ ഒരു പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ടുണ്ട്. നമ്മളൊരു സ്കെയിൽ ആവശ്യമുണ്ട് കേട്ടോ നമുക്ക്. പിന്നെ നമ്മൾ ഗ്ലൂ എടുത്തിട്ടുണ്ട്, ഒരു സിസേഴ്സ് എടുത്തിട്ടുണ്ട്, കോമ്പസ് എടുത്തിട്ടുണ്ട്, മാർക്കർ അല്ലെങ്കിൽ സ്കെച്ച് എടുക്കാം നിങ്ങൾക്ക്. നമ്മളിതേ നമ്മൾ ചോക്ലേറ്റും അല്ലെങ്കിൽ ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കും, നമുക്ക് ഇതേപോലത്തെ ഒരു കവർ കിട്ടില്ല, അതും ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. നമ്മൾ ബോട്ടിലിതേ കുറച്ച് സ്പോഞ്ചിൽ നമ്മൾ കുറച്ച് ബ്ലാക്ക് പെയിൻ്റ് ഒന്ന് അടിച്ച് നമുക്ക് ബോട്ടിലിതേ ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. നിങ്ങളടുത്ത് സ്പോഞ്ച് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെയിൻറ്റിങ് ബ്രഷും വേണമെങ്കിൽ എടുക്കാം. ഈ സ്പോഞ്ചാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. നമുക്കിത് ഇതേപോലെ ബോട്ടിൽ ഫുള്ളൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമ്മൾ ബോട്ടിൽ മൊത്തത്തിൽ ഇതേ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ഉണങ്ങുമ്പോഴത്തേക്ക് നമുക്കിതേ ഒരു സ്കെയിൽ എടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ കോമ്പസിൽ നമ്മൾ 1 സെൻറ്റിമീറ്റർ ഇങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പേപ്പറിൽ നമുക്കൊരു സർക്കിൾ വരച്ചു കൊടുക്കാം. ഇപ്പോൾ ക്യാമറയിൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഫ്രണ്ടിലൊന്ന് വരച്ചു കൊടുത്തത്. അപ്പം നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സർക്കിൾ നമ്മൾ വരച്ചു കൊടുക്കുന്നത്. നമ്മൾ ടോട്ടൽ 6 ഫ്ലവേഴ്സാണ് എടുക്കുന്നത്. അപ്പം ഒരു ഫ്ലവറിന് 8 പെറ്റൽസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. നമുക്കിത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പെറ്റൽസ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പേപ്പർ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കൊരു റാ ഷേപ്പ് ഇതിലൊന്ന് വരച്ചു കൊടുക്കാം. നമ്മളിതേപോലെ ഈ ഒരു റാ ഷേപ്പ് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ബോട്ടിൽ ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് ഈ ഒരു സർക്കിൾ നമുക്ക് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ പെറ്റൽസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ പെറ്റൽസ് എടുക്കുമ്പം എല്ലാം ഒരേ സൈസ് തന്നെ ആവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നാലും നമുക്ക് ബോട്ടിൽ ആർട്ടിന് കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവും എല്ലാ പെറ്റൽസും ഒരേ സൈസ് തന്നെ ആവുമ്പം. ഞാനെടുത്ത ഈ ഒരു ഫസ്റ്റ് ഫ്ലവർ ഇത് ഈ ഒരു ഫ്ലവറിന് മാത്രം ഷേപ്പിന് നമ്മുടെ പെറ്റൽസിന് സൈസിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് വ്യത്യാസമൊക്കെ ഉണ്ട്. ചെറുതായിട്ട് വ്യത്യാസം എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് പെറ്റൽസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിത് ഇതേപോലെ നമ്മൾ ഇതിൻ്റെ തൊട്ട് ബാക്കിലും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്കിലും ഫ്രണ്ടിലും ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് സ്പേസ് വരുമല്ലോ, അവിടെ നമുക്ക് 2 ഫ്ലവേഴ്സ് മുകളിലും താഴെയൊക്കെ ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ഫ്ലവർ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ വേണം നമ്മൾ ബാക്കി എല്ലായിടത്തും ഒന്ന് ചെയ്ത് കൊടുക്കാൻ. നമുക്കതൊന്ന് ചെയ്തെടുത്തിട്ട് വരാം. നമ്മളിത് എല്ലായിടത്തും നമ്മൾ ഇതേപോലെ ഫ്ലവേഴ്സൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ മൊത്തത്തിൽ
ആറ് ഫ്ലവേഴ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു സർക്കിൾ ഇല്ലേ, അതിൻ്റെ ചുറ്റും ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. അതിന് തന്നെ നമ്മൾ പെയിൻറ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് സിൽവർ പെയിൻറ് ആക്കിയിട്ട് നമുക്കിത് ഇതേപോലെ ഒന്ന് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. നിങ്ങളടുത്ത് വൈറ്റ് പെയിൻറ് ഉണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. നമ്മളിത് എല്ലാ ഫ്ലവറിൻ്റെയും ചുറ്റിലും ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുകളിൽ താഴേക്ക് കുറച്ച് ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ ആ പെറ്റൽസിൻ്റെ മുകളിൽ നിന്ന് ആ പെറ്റൽസ് വരെയാണ് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ എല്ലാ സൈഡിലും ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് കുറച്ച് ഡെയിൻ്റെ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളെ ബോർഡിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് താഴെയും കുറച്ച് ഡോട്ട്സ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് താഴെയും കൂടെ നമ്മൾ കുറച്ച് ഡോട്ട്സ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ബോർഡിൽ ആയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടോ. കുറച്ച് പെറ്റൽസ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഗ്ലൂ ഗൺ ആണ്. നിങ്ങൾ സാധാരണ ഗം ഉണ്ടെങ്കിൽ അത് എടുത്ത് കൊടുക്കാം, അത് എടുത്തു എടുക്കാം കേട്ടോ. ഗ്ലൂ ഗൺ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ലോണം നല്ല സ്റ്റിക്കായിട്ട് തന്നെ നിന്നോളും. ഇതിൻ്റെ കുറച്ച് ഗ്ലൂ ഗൺ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ പെറ്റൽസ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ത്രെഡ് കൊണ്ട് വേണമെങ്കിൽ ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ ലിറ്റിലൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും ഇപ്പോൾ അത് ഇതേപോലെ കുറച്ച് പെറ്റേഴ്സ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ പെറ്റേഴ്സ് എല്ലാം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് വരാം. നമ്മളിത് എല്ലായിടത്തും നമ്മുടെ പെറ്റേഴ്സ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബോർഡിലായിട്ട് ഇപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാരണം അപ്പം നമ്മുടെ ബോർഡിലായിട്ട് എല്ലാ വർക്കും ഫിനിഷ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ബോർഡിലാണ്ട് ഫൈനൽ ലുക്കിങ്ങിനാണ് കേട്ടോ. അപ്പം എന്താ നല്ല ഭംഗിയുണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.